ടിപി ചന്ദ്രശേഖരൻ വധത്തെ ചൊല്ലി കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും നേർക്കുനേർ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നു. ഇത് വിവാദമായ സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് അഭിപ്രായം ആരാഞ്ഞത്. എന്നാൽ താൻ ഇതിനു മുൻപ് പറഞ്ഞത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പിണറായി വിജയൻ വിശദീകരിച്ചു. നമ്മുടെ കേരളത്തില് നേരത്തെ മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ ആക്ഷേപിച്ചിരുന്നു. അപ്പൊ അതിനേക്കാളും വലിയ വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു നിലയിലേക്ക് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ എത്തിയെന്നതാണ് ഇപ്പോഴുള്ള അവസ്ഥ. കെ സുധാകരനെതിരെ അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവർ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് പോലീസ് കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാത്തതിൽ അത്ഭുതമില്ല. ഇത്തരം അനുഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം മറച്ചു പിടിക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് CPIMൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുന്നതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി CPIMൽ എന്തോ പ്രശ്നമാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ് ഞാനെന്തോ പറഞ്ഞുവെന്നും അതിന് മറ്റൊരു രീതിയിൽ മറുപടി വന്നു എന്നും പറഞ്ഞുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളിൽപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഈ വാർത്തയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാടിനടുത്ത് ഭൂമാഫിയ തകർത്ത സുനിൽകുമാറിന്റെ വീടും സ്ഥലവും പിണറായി വിജയൻ സന്ദർശിച്ചു. സുനിൽകുമാറിന്റെ വീട് CPIM നിർമ്മിച്ചു നൽകുമെന്നും പിണറായി വിജയൻ അറിയിച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.